നമസ്കാരം. മാറ്റ ഓൺലൈൻ അക്കാഡമിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ എസ് സി ആർ ടി പഠനമൊക്കെ നല്ല രീതിയിൽ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. എനിക്ക് പെൻഡിങ് വന്ന ക്ലാസ്സസ് ഒക്കെ ഞാൻ ഇന്നും നാളെയും മറ്റന്നാളും ആയിട്ട് ഇടാം. അതിന് മുമ്പായിട്ട് ഒമ്പതാം ക്ലാസ്സിലെ ജോഗ്രഫി ആയിരിക്കും ഇപ്പം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവുക. ആ ജോഗ്രഫീനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റ് ആണ്. കാരണം ഒമ്പതാം ക്ലാസ്സിലെ ജോഗ്രഫി പൊതുവെ കുറച്ച് ടഫാണ്, അല്ലേ? നിങ്ങൾ പഠിച്ചു തുടങ്ങിയപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് എടുത്ത് തരാം. അതിനുശേഷം നമ്മുടെ ഷെഡ്യൂളിൽ തന്നെ ഒരു മൂന്നോ നാലോ ദിവസം എക്സ്ട്രാ റിവിഷന് വേണ്ടിയിട്ടും തരാം. ഓക്കെ. അപ്പോൾ ഒമ്പതാം ക്ലാസ്സിലെ ഭൂമിശാസ്ത്രത്തിൽ നിന്നും ചോദിക്കാവുന്ന പ്രസ്താവനാ ചോദ്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു മോക്ക് ടെസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇതൊരു ക്ലാസ് ആയിട്ട് കേൾക്കാം. ഓക്കെ. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. നിങ്ങൾക്ക് അറിയാവുന്നവർ ഇതൊരു മോക്ക് ടെസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ. ഒന്നാമത്തെ ചോദ്യം, തെറ്റായ പ്രസ്താവന ഏത്? സൗരോർജം ഭൂമിയിലേക്ക് എത്തുന്നത് ദീർഘ തരംഗങ്ങളായാണ്. ഓപ്ഷൻ എ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻ്റ് അതാണ്. രണ്ടാമത്തേത്, വികിരണത്തിലൂടെയാണ് സൗരോർജം ഭൂമിയിലെത്തുന്നത്. മൂന്നാമത്തേത്, ഭൗമോപരിതലവും അന്തരീക്ഷവും പുറന്തള്ളുന്ന ആകെ ഊർജം 80 യൂണിറ്റ് ആണ്. അപ്പോൾ ഇതിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നതാണ് ചോദ്യം. തെറ്റായ പ്രസ്താവന ഏതൊക്കെയാണ്? സൗരോർജം ഭൂമിയിലെത്തുന്നത് ദീർഘ തരംഗങ്ങളായിട്ടാണോ? അല്ല, സൗരോർജം ഭൂമിയിലെത്തുന്നത് എങ്ങനെയാണ്? ഹ്രസ്വ തരംഗങ്ങളായിട്ടാണ്. ഹ്രസ്വ തരംഗങ്ങൾ. അപ്പോൾ എ തെറ്റാണ്. എ തെറ്റായിട്ടുള്ള ഓപ്ഷൻ ഏതാ? എല്ലാം തെറ്റാണ് എന്നുള്ളത് നമുക്ക് നോക്കാൻ പറ്റില്ല. നമുക്ക് നോക്കാം. അപ്പോൾ ഇതല്ല, എ എന്തായാലും തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ സി നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. വികിരണത്തിലൂടെയാണ് സൗരോർജം ഭൂമിയിലെത്തുന്നത്. വളരെ ശരിയാണ്. ഓപ്ഷൻ ബി ശരിയാണ്. അപ്പോൾ ബി വരുന്നത് നമുക്ക് ഒഴിവാക്കാം. എല്ലാം തെറ്റാണെന്ന ഓപ്ഷൻ ഒഴിവാക്കാം. അപ്പോൾ ബി ശരിയാണ്. അപ്പോൾ ബി തെറ്റാണെന്ന് പറയുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാ? എ ആൻസർ ആവില്ല, സി ആൻസർ ആവില്ല, ഡി ആൻസർ ആവില്ല. അപ്പോൾ ആൻസർ നമുക്ക് കിട്ടി ബി. ഇനി നമുക്ക് നോക്കാം സിയും തെറ്റാണോ എന്ന്. ഭൗമോപരിതലവും അന്തരീക്ഷവും പുറന്തള്ളുന്ന ആകെ ഊർജം 80 യൂണിറ്റ് അല്ല, 65 യൂണിറ്റ് ആണ്. എത്ര യൂണിറ്റ് ആണ്? 65 യൂണിറ്റ് ആണ് പുറന്തള്ളുന്നത്. ഓക്കെ. അപ്പം സൗരോർജം ഭൂമിയിലെത്തുന്നത് ഹ്രസ്വ തരംഗങ്ങളായിട്ടാണ്, ദീർഘ തരംഗങ്ങളായിട്ടല്ല. സൗരോർജം ഭൂമിയിലേക്ക് എത്തുന്ന പ്രതിഭാസം വികിരണത്തിലൂടെയാണ്, റേഡിയേഷൻ ആണ്. ഭൗമോപരിതലവും അന്തരീക്ഷവും പുറന്തള്ളുന്ന ആകെ ഊർജം 80 അല്ല, 65 യൂണിറ്റ്. എത്രയാണ്? 65 യൂണിറ്റ്. അപ്പോൾ എയും സിയും തെറ്റാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. അടുത്ത് നോക്കൂ, ശരിയായത് ഏത്? അന്തരീക്ഷത്തിൽ, ഇതിൽ ശരിയാണ് തെറ്റല്ല, അന്തരീക്ഷത്തിലെ വിവിധ താപ വ്യാപന പ്രക്രിയകളാണ് ചാലനം, സംവഹനം, അഭിവഹനം, ഭൗമവികിരണം. ഭൗമവികിരണം കൂടുതൽ രാത്രിയിലാണ്. സൗരതാപനവും ഭൗമവികിരണവും തമ്മിലുള്ള സന്തുലനമാണ് ഹീറ്റ് ബജറ്റ്. അപ്പോൾ നോക്കൂ, അന്തരീക്ഷത്തിലെ വിവിധ താപവ്യാപന പ്രക്രിയകളാണ് ചാലനം, സംവഹനം, അഭിവഹനം, വികിരണം. ഇതെല്ലാം വളരെ കറക്റ്റാണ്. ഭൗമവികിരണം കൂടുതലായിട്ട് നടക്കുന്നത് രാത്രിയിലാണ്. സൗരതാപനം മൂലമാണ് നമുക്ക് ചൂട് ലഭിക്കുന്നത്, അത് പകല് നടക്കും. ഭൗമവികിരണം രാത്രിയിലാണ്. അപ്പോൾ എയും ബിയും ശരിയാണ്. എയും ബിയും ശരിയാണ് കേട്ടോ. സൗരതാപനവും അപ്പോൾ എയും ബിയും ശരിയാണെന്ന് വരുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണ്? എയും ബിയും വന്നത് ഒന്ന്, ഓപ്ഷൻ എ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സിയും കൂടെ നോക്കാം. സൗരതാപനവും ഭൗമവികിരണവും തമ്മിലുള്ള സന്തുലനമാണ് ഹീറ്റ് ബജറ്റ്. വളരെ വളരെ ശരിയാണ്. സൗരതാപനവും ഭൗമവികിരണവും തമ്മിലുള്ള സന്തുലനമാണ് ഹീറ്റ് ബജറ്റ്. അപ്പോൾ ഓപ്ഷൻ ഡി. പഠിച്ചവർക്ക് ശരിയാവും, അല്ലാത്തവർ നമ്മുടെ ക്ലാസ് വരുമ്പം ശരിയായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനിയും ഇടക്കിടക്ക് ഇതുപോലത്തെ പ്രസ്താവന ചോദ്യങ്ങൾ വെച്ചിട്ടുള്ള മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഡി എല്ലാം ശരിയാണ്. അടുത്ത ചേരുംപടി ചേർക്കുക, ഒരു വലിയ ചോദ്യമാണേ. നമ്മളെ ആദ്യത്തെ പാർട്ട് എയിലുള്ളത് ഉത്തരായന രേഖ, ദക്ഷിണായന രേഖ, ഉത്തര ധ്രുവം, ഭൗമധ്യ രേഖ, ദക്ഷിണ ധ്രുവം, ആർട്ടിക് വൃത്തം, അന്റാർട്ടിക് വൃത്തം. ഇവിടെ അതുമായി ബന്ധപ്പെട്ട അക്ഷാംശങ്ങളാണ്. 0 ഡിഗ്രി അക്ഷാംശം, 90 ഡിഗ്രി നോർത്ത് അക്ഷാംശം, 90 ഡിഗ്രി സൗത്ത് അക്ഷാംശം, 23.5 ഡിഗ്രി നോർത്ത് അക്ഷാംശം, 66 ഡിഗ്രി നോർത്ത് അക്ഷാംശം, 66.5 ഡിഗ്രി സൗത്ത് അക്ഷാംശം, 23.5 ഡിഗ്രി സൗത്ത് അക്ഷാംശം. അപ്പം നമുക്ക് നോക്കാം. ഉത്തരായന രേഖ എല്ലാവർക്കും അറിയാം, 23.5 ഡിഗ്രി നോർത്ത്. അപ്പോൾ 1 ഡി ആണ്, 23.5 ഡിഗ്രി നോർത്ത്, 1 ഡി ആണ്. അതിൽ എല്ലാത്തിലും 11 ആൻസർ കിട്ടില്ല. ദക്ഷിണായന രേഖ 23.5 ഡിഗ്രി സൗത്ത്, 2 ജി, 23.5 ഡിഗ്രി സൗത്ത്, 2 ജി വരുന്ന ഏതാ? ആ ബിയും സിയും. അപ്പം ആൻസർ ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. അടുത്ത് നോക്കാം. ഉത്തരധ്രുവം, ഉത്തരധ്രുവം എന്ന് പറയുന്ന എപ്പോഴെന്താണ്? 90 ഡിഗ്രി നോർത്ത്. 90 ഡിഗ്രി നോർത്ത് ഏതാണ്? ബി ആണ്. 3 ബി, ഓപ്ഷൻ 3 ബി. അപ്പോൾ 2 ലും 3 ബി ആണ് വന്നിരിക്കുന്നത്. അടുത്ത് നോക്കാം. ഭൂമധ്യരേഖ 0 ഡിഗ്രി അക്ഷാംശം, 4 എ. ആൻസർ കിട്ടിയല്ലോ, ബി ആണ്, 4 എ. ഇവിടെ 4 ഇ ആണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പം തന്നെ ആൻസർ കിട്ടി. ഇനി അടുത്ത് നോക്കാം. ദക്ഷിണ ധ്രുവം 90 ഡിഗ്രി സൗത്ത്, 5 സി, 5 സി കറക്റ്റാണ്. ആർട്ടിക് വൃത്തം, ആർട്ടിക് വൃത്തം 90 ഡിഗ്രി നോർത്ത്, 6. ആർട്ടിക് വൃത്തം അല്ല, സോറി, ആർട്ടിക് വൃത്തം
അറുപത്താറര ഡിഗ്രി നോർത്ത്. വെരി ഗുഡ്, അറുപത്താറര ഡിഗ്രി നോർത്താണ് കറക്റ്റ്. ആർട്ടിക് വൃത്തം അറുപത്താറര ഡിഗ്രി നോർത്ത്, ആറ് ഇ. അന്റാർട്ടിക് വൃത്തം അറുപത്താറര ഡിഗ്രി സൗത്ത്, ഏഴ് എഫ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. അടുത്തത് ശരിയായ പ്രസ്താവനയാണ്. വ്യവസായ മേഖലകളിൽ പുകയും മഞ്ഞും കൂടിക്കലർന്ന രൂപമാണ് സ്മോഗ്. രണ്ടാമത്തത് വായുവിൽ അടങ്ങിയിരിക്കുന്ന നീരാവിയുടെ യഥാർത്ഥ അളവാണ് കേവല ആർദ്രത. താപവ്യത്യാസം കൂടുമ്പോൾ ആപേക്ഷിക ആർദ്രത കുറയുന്നു. താപവ്യത്യാസം കൂടുമ്പോൾ ആപേക്ഷിക ആർദ്രത കുറയുന്നു. അപ്പോൾ നോക്കാം നമുക്ക്. വ്യവസായ മേഖലകളിൽ പുകയും മഞ്ഞും ചേർന്നുണ്ടാവുന്ന രൂപമാണ് സ്മോഗ്. വളരെ ശരിയാണ് അല്ലേ. സ്മോഗ്, പുകയും സ്മോക്ക് പ്ലസ് ഫോഗ് ആണ് സ്മോഗ്. പുകയും മഞ്ഞും ചേർന്നുണ്ടാവുന്നത്. വായുവിൽ അടങ്ങിയിരിക്കുന്ന നീരാവിയുടെ യഥാർത്ഥ അളവാണ് കേവല ആർദ്രത. അതും ശരിയാണ്, യഥാർത്ഥ അളവാണ് കേവല ആർദ്രത. താപവ്യത്യാസം കൂടുമ്പോൾ ആപേക്ഷിക ആർദ്രത കുറയുന്നു. ശരിയാണ്, താപവ്യത്യാസവും ആപേക്ഷിക ആർദ്രതയും വിപരീത അനുപാതത്തിലാണ്. ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയുന്നു. അപ്പൊ താപവ്യത്യാസം കൂടുന്നതിനനുസരിച്ച് ആപേക്ഷിക ആർദ്രത കുറയുകയാണ്. ആപേക്ഷിക ആർദ്രത കുറയുന്നു. എല്ലാം ശരി, എല്ലാം ശരിയാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. അടുത്ത് നോക്കൂ. പൂരിപ്പിക്കുക. താഴ്ന്ന വിധാനങ്ങളിൽ കാണുന്ന ഇരുണ്ട മഴമേഘങ്ങളാണ് ഡാഷ്. ഓരോന്നിൻ്റെയും പേരാണേ. ഉയർന്ന സംവഹന പ്രവാഹ ഫലമായി രൂപം കൊള്ളുന്ന തൂവൽക്കെട്ടുകൾ പോലെയുള്ള മേഘങ്ങളാണ് ഡാഷ്. താഴ്ന്ന വിധാനങ്ങളിൽ കനത്ത പാളികളായി കാണുന്ന മേഘങ്ങൾ ഡാഷ്. തെളിഞ്ഞ അന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരങ്ങളിൽ നേർത്ത തൂവൽക്കെട്ടുകൾ പോലെ കാണുന്ന മേഘങ്ങളാണ് ഡാഷ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. താഴ്ന്ന വിധാനങ്ങളിൽ കാണുന്ന ഇരുണ്ട മഴമേഘങ്ങൾ, മഴമേഘങ്ങൾ എന്ന് കണ്ടാൽ അപ്പം നിംബസ്, നിംബസും ക്യുമുലസുമാണ് മഴമേഘങ്ങൾ. രണ്ടും കൂടെ ചേർന്ന് ക്യുമിലോ നിംബസ് ഉണ്ടാവും അല്ലേ. അപ്പം താഴ്ന്ന വിധാനങ്ങളിൽ കാണപ്പെടുന്ന ഇരുണ്ട മഴമേഘങ്ങൾ, നിംബസ്, നിബിഡമായ, നിബിഡം എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ഇരുണ്ട അന്തരീക്ഷമായിരിക്കും അല്ലേ, വനങ്ങളൊക്കെ. അപ്പം നിംബസ്, ഇരുണ്ട മഴമേഘങ്ങൾ എന്ന് കണ്ടാൽ നിംബസ്. ഓപ്ഷൻ എ ഏതാണ്? നിംബസ് ആണ്. ഉയർന്ന സംവഹന പ്രവാഹ ഫലമായി രൂപം കൊള്ളുന്ന തൂവൽക്കെട്ടുകൾ പോലെയുള്ള മേഘങ്ങളാണ് ക്യുമുലസ്. തൂവൽക്കെട്ടുകൾ പോലെയുള്ള മേഘങ്ങൾ ക്യുമുലസ്. തൂവൽക്കെട്ടുകൾ, തൂവൽക്കെട്ട് ഒരു ക്യൂബിൻ്റെ രീതിയിലാണെന്ന് വിചാരിക്കുക, കെട്ട്. തൂവൽക്കെട്ടുകൾ ക്യുമുലസ്. അപ്പം നിംബസ്, ക്യുമുലസ്. നിംബസ് ആണ് ഒന്നാമത്തത്, ക്യുമുലസ്. അടുത്ത് നോക്കൂ. താഴ്ന്ന വിധാനങ്ങളിൽ കനത്ത പാളികളായി കാണപ്പെടുന്ന മേഘങ്ങൾ, താഴ്ന്ന വിധാനങ്ങളിൽ കനത്ത പാളികൾ, കനത്ത പാളികളായിട്ട് കാണപ്പെടുന്നത് സ്ട്രാറ്റസ് ആണ്. ഏതാണ്? സ്ട്രാറ്റസ്. കനത്ത പാളികൾ, സ്ട്രാറ്റസ്, പാളികൾ ഇല്ലേ, സ്ട്രാറ്റസ്, പാളികളായിട്ട് കാണപ്പെടുന്നത് സ്ട്രാറ്റസ്. ഷീറ്റുകൾ എന്നൊക്കെ ആലോചിക്കുക, പാളികൾ, സ്ട്രാറ്റസ്, പാളി പാളിയായിട്ടിരിക്കുന്നത്. തെളിഞ്ഞ അന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരങ്ങളിൽ നേർത്ത തൂവൽക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘങ്ങളാണ് സിറസ്. ഏതാണ്? സിറസ്. ഏതാണ്? സിറസ്. തെളിഞ്ഞ അന്തരീക്ഷമായിരിക്കും, നല്ല ഉയരങ്ങളിൽ നേർത്ത തൂവൽക്കെട്ടുകൾ പോലെ കാണപ്പെടുന്നത്. ഓക്കെ, തൂവൽക്കെട്ടുകൾ രണ്ട് സ്ഥലത്ത് വന്നു. നേർത്ത തൂവൽക്കെട്ടുകൾ പോലെ ഉയർന്ന ഉയരങ്ങളിൽ കാണപ്പെടുന്നതാണ് സിറസ്. അപ്പം നമുക്ക് നോക്കാം. ഒന്നാമത്തത് നിംബസ് ആണ് വേണ്ടത്, നിംബസ്. രണ്ടാമത്തത് ക്യുമുലസ് ആണ് വേണ്ടത്, ക്യുമുലസ്. മൂന്നാമത്തത് സ്ട്രാറ്റസ് ആണ് വേണ്ടത്, സ്ട്രാറ്റസ്. നാലാമത്തത് സിറസ് ആണ് വേണ്ടത്, സിറസ്. ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഇത് പഠിക്കാത്ത ആൾക്കാർക്ക് ഇത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ടെക്സ്റ്റ് വായിക്കാൻ പറ്റാത്ത ആൾക്കാർ പേടിക്കേണ്ട, നമ്മൾ ഈ ടെക്സ്റ്റ് ഞാൻ ഇതിൻ്റെ ക്ലാസ് ഉടനെ തന്നെ ഇടും. അപ്പം നിങ്ങൾ അതൊന്ന് റിവൈസ് ചെയ്യുക. ഓക്കെ, അടുത്ത് നോക്കൂ. ഓപ്ഷൻ ബി ആണ് കേട്ടോ. വീണ്ടും ഒരു ചേരുംപടി ചേർക്കൽ. സമുദ്രങ്ങളുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പസഫിക് സമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രം, ഇന്ത്യൻ സമുദ്രം, ആർട്ടിക് സമുദ്രം, അന്റാർട്ടിക് സമുദ്രം. പ്യൂട്ടോറിക്ക ഗർത്തം, ദക്ഷിണ സമുദ്രം, ഏറ്റവും ചെറിയ സമുദ്രം, ചലഞ്ചർ ഗർത്തം, വാൾട്ടൺ ഗർത്തം. അറിയാവുന്നതൊക്കെ ഒന്ന് നോക്കി നോക്കൂ. പസഫിക് സമുദ്രവുമായി ബന്ധപ്പെട്ടത് ഏതാ അതിൻ്റെ അകത്തുള്ളത്? പസഫിക് സമുദ്രം പ്യൂട്ടോറിക്ക ഗർത്തമാണോ, ദക്ഷിണ സമുദ്രമാണോ, ഏറ്റവും ചെറിയ സമുദ്രമാണോ, ചലഞ്ചർ ഗർത്തമാണോ, വാൾട്ടൺ ആണോ? പസഫിക് സമുദ്രം, ചലഞ്ചർ ഗർത്തം, ഏറ്റവും ആഴം കൂടിയ പസഫിക് സമുദ്രത്തിലെ ഭാഗമാണ് ചലഞ്ചർ ഗർത്തം. ഒന്ന് ഡി, എല്ലാ ഓപ്ഷനിലും ഒന്ന് ഡി ആ, അവിടെ നിന്നൊന്നും കിട്ടാനില്ല. രണ്ട്, അറ്റ്ലാന്റിക് സമുദ്രം. അറ്റ്ലാന്റിക് സമുദ്രത്തിനായിട്ട് ബന്ധപ്പെട്ടത് ഏതാണ്? വെരി ഗുഡ്, പ്യൂട്ടോറിക്ക ഗർത്തം. രണ്ട് എ ആണ്. ആ, അപ്പം തന്നെ ആൻസർ കിട്ടി, സി കിട്ടി. രണ്ട് എ വരുന്ന ഒറ്റ ഓപ്ഷനുള്ളൂ. ഇന്ത്യൻ സമുദ്രം വാൾട്ടൺ ഗർത്തം. ഇന്ത്യൻ സമുദ്രം ഏതാണ്? വാൾട്ടൺ ഗർത്തം. മൂന്ന് ഇ. ആർട്ടിക് സമുദ്രം, ഏറ്റവും ചെറിയ സമുദ്രമാണ് ആർട്ടിക് സമുദ്രം. നാല് സി. അന്റാർട്ടിക് സമുദ്രം ദക്ഷിണ സമുദ്രം എന്നറിയപ്പെടുന്നു. അഞ്ച് ബി. ഓപ്ഷൻ സി ആണ് കേട്ടോ. പസഫിക് സമുദ്രത്തിലാണ് ചലഞ്ചർ ഗർത്തം, അറ്റ്ലാന്റിക് സമുദ്രത്തിൽ പ്യൂട്ടോറിക്ക ഗർത്തം, ഇന്ത്യൻ സമുദ്രത്തിൽ വാൾട്ടൺ ഗർത്തം, ആർട്ടിക് സമുദ്രം ഏറ്റവും ചെറുത്, അന്റാർട്ടിക് സമുദ്രം ദക്ഷിണ സമുദ്രം. നമുക്ക് അടുത്ത നോക്കാം.
ഓപ്ഷൻ സി. അടുത്ത വീണ്ടും ഒരു പൂരിപ്പിക്കലാണ്. തിരയുടെ ഉയർന്ന ഭാഗം ഡാഷ് എന്നും തിരയുടെ താഴ്ന്ന ഭാഗം ഡാഷ് എന്നും അടുത്തടുത്തുള്ള രണ്ട് തിര ശിഖരങ്ങൾ തമ്മിലുള്ള അകലം ഡാഷ് എന്നും തിരാതടം മുതൽ തിരാ ശിഖരം വരെയുള്ള ലംബ ദൂരമാണ് ഡാഷ്. അപ്പം നോക്കൂ, തിരയുടെ ഉയർന്ന ഭാഗം, എപ്പോഴും ഉയർന്ന ഭാഗം എന്താണ് അറിയപ്പെടുക? തിരയുടെ ഉയർന്ന ഭാഗം തിരാശിഖരം. ശിഖരങ്ങൾ എപ്പോഴും ഉയരത്തിലല്ലേ ഉണ്ടാവുക, അപ്പം തിരാശിഖരം. ഞാനിവിടെ തീശ എന്ന് എഴുതുന്നുണ്ട് കേട്ടോ, തിരാശിഖരം. ഓക്കെ, ഇതുകൊണ്ട് എഴുതാൻ ബുദ്ധിമുട്ടാണ്. താഴ്ന്ന ഭാഗം, എപ്പോഴും താഴ്ന്ന ഭാഗം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരിക? തടപ്രദേശങ്ങളായിരിക്കും. തിരാതടം, താഴ്ന്ന ഭാഗം തിരാതടം. അടുത്തടുത്തുള്ള രണ്ട് തിരാ ശിഖരങ്ങൾ തമ്മിലുള്ള അകലമാണ്. അടുത്തടുത്തുള്ള എന്ന് പറയുമ്പോൾ എപ്പോഴും ദൈർഘ്യമായിരിക്കും, തിരാ ദൈർഘ്യം. അടുത്തടുത്തുള്ള രണ്ട് തിരാ ശിഖരങ്ങൾ, ഇപ്പം ഇതൊരു തിരയാണ്, ഇത് വേറൊരു തിരയാണ്. അപ്പം ഇതാണ് ശിഖരം, തിരാ ശിഖരം ഇതാണ്, തിരാ തടം ഇതാണ്. അപ്പം ഇത് അടുത്തതിൻ്റെ തിരാ ശിഖരം. ഇത് രണ്ടും തമ്മിലുള്ള അകലമാണ് തിരാ ദൈർഘ്യം. ഓക്കെ, ഇനി തിരാ തടം മുതൽ തിരാ ശിഖരം വരെയുള്ള ലംബമായ അകലം, ഇതാണ് ലംബമായ അകലത്തെയാണ് തിരോന്നതി, തിരയുടെ ഉന്നതി, തിരോന്നതി എന്ന് പറയാം. അപ്പം ആദ്യത്തേത് തിരാ ശിഖരം, രണ്ടാമത്തേത് തിരാ തടം, മൂന്നാമത്തേത് തിരാ ദൈർഘ്യം, നാലാമത്തേത് തിരോന്നതി, തിരോന്നതി. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് കേട്ടോ, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. അടുത്ത നോക്കൂ, ശരിയായ പ്രസ്താവനയാണ്. കടൽ ജലത്തിൽ അടങ്ങിയിരിക്കുന്ന ലവണാംശത്തിൻ്റെ സാന്ദ്രീകരണമാണ് ലവണത്വം. ഉയർന്ന ബാഷ്പീകരണം നടക്കുന്ന പ്രദേശങ്ങളിൽ ലവണത്വം കുറവായിരിക്കും. അപ്പം ഇതിലേതാണ് ശരിയെന്നതാണ്. ഒന്നാമത്തെ നോക്കൂ, കടൽ ജലത്തിൽ അടങ്ങിയിരിക്കുന്ന ലവണാംശത്തിൻ്റെ സാന്ദ്രീകരണമാണ് ലവണത്വം. വളരെ ശരിയാണ്, ലാവണത്വമല്ല ലവണത്വമാണ്, വളരെ ശരിയാണ്. കടൽ ജലത്തിൽ അടങ്ങിയിരിക്കുന്ന ലവണാംശത്തിൻ്റെ സാന്ദ്രീകരണമാണ് ലവണത്വം. ഉയർന്ന ബാഷ്പീകരണം നടക്കുന്ന പ്രദേശങ്ങളിൽ ലവണത്വം കുറവായിരിക്കും, ഇത് തെറ്റാണ്. ലവണത്വം കൂടുതലായിരിക്കും, ഉയർന്ന ബാഷ്പീകരണം നടക്കുമ്പോൾ ലവണത്വം കൂടുതലായിരിക്കും. അപ്പം എ ശരി, ബി തെറ്റ്. എ ശരി, ബി തെറ്റ്, ഓപ്ഷൻ സി. എ ശരി, ബി തെറ്റ്. അടുത്ത് വീണ്ടും ഒരു ചേരുമടി ചേർക്കൽ, സമുദ്രവും അവയുടെ വിസ്തീർണവുമായി ബന്ധപ്പെട്ടത്. ഇപ്പം അടുത്ത് പി എസ് സി പരീക്ഷകൾ ചോദിക്കാറുണ്ട്. ഈ ഭാഗത്ത് പസഫിക് സമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രം, ഇന്ത്യൻ സമുദ്രം, ആർട്ടിക് സമുദ്രം, അന്റാർട്ടിക് സമുദ്രം. ഈ ഭാഗത്തോ 82.4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ, 73.4 ലക്ഷം ച കിമി, 165.2 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ, 32 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ, 14.09 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. പസഫിക് സമുദ്രത്തിൻ്റെ വിസ്തീർണം എത്രയാണ്? പസഫിക് സമുദ്രം ഏറ്റവും വലിയ സമുദ്രം. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും വലുത് ഏതാണ്? 165.2 സി വന്നിട്ടുണ്ട്. അറ്റ്ലാന്റിക് സമുദ്രം രണ്ടാമത്തെ വലിയ സമുദ്രമാണ്. പസഫിക് ഒന്നാം സ്ഥാനമാണ്, അറ്റ്ലാന്റിക്കിന് രണ്ടാം സ്ഥാനമാണ്. രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഏതാണ്? വെരി ഗുഡ്, 82.4. 2A, രണ്ടെണ്ണായി അല്ലേ, 2A വരുന്ന രണ്ട് ഓപ്ഷൻ ഉണ്ട്. 3, ഇന്ത്യൻ മഹാസമുദ്രം, മൂന്നാമത്തെ വലിയ സമുദ്രം, മൂന്നാമത്തെ വലിയ സമുദ്രമാണ്, ഓപ്ഷൻ ബി, 73.4. ഇപ്പം തന്നെ ആൻസർ കിട്ടി. അടുത്ത ആർട്ടിക് സമുദ്രം ഏറ്റവും ചെറിയ സമുദ്രമാണ്, കൂടുതൽ ഏറ്റവും ചെറുത് 14.09 ഇ. അന്റാർട്ടിക് സമുദ്രം അപ്പം ഏതായിരിക്കും ബാക്കി വരുന്നത്? 32 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ഓക്കെ, അപ്പം ഏറ്റവും വലുത് പസഫിക് ആണ്, 165.2 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. രണ്ടാമത്തേത് അറ്റ്ലാന്റിക് ആണ്, 82.4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. മൂന്നാമത്തേത് ഇന്ത്യൻ മഹാസമുദ്രമാണ്, 73.4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. നാലാമത്തേത് അന്റാർട്ടിക് ആണ്, 32 ലക്ഷമാണ്. ആർട്ടിക് ഏറ്റവും ചെറുത്, ആർട്ടിക്കാണ് ഏറ്റവും ചെറുത്, 14.09 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. അടുത്ത ഇന്നത്തെ ലാസ്റ്റ് ചോദ്യമാണ്, 10-ാമത്തെ ചോദ്യം നോക്കാം. തെറ്റായ പ്രസ്താവന, അതിലെ പസഫിക് സമുദ്രത്തിൽ മാത്രം കാണുന്ന പ്രതിഭാസമാണ് ചാകര. ബി, ചന്ദ്രൻ ഭൂമിയിൽ ചെലുത്തുന്ന ആകർഷണം സൂര്യൻ ഭൂമിയിൽ ചെലുത്തുന്ന ആകർഷണത്തേക്കാൾ കൂടുതലായിരിക്കും. അപ്പോൾ ഏതായിരിക്കും ശരി, ഏതാ തെറ്റ്? അതോ ഇനി രണ്ടും ശരിയാണോ അതോ രണ്ടും തെറ്റാണോ? പസഫിക് സമുദ്രത്തിൽ മാത്രം കാണുന്ന പ്രതിഭാസമാണ് ചാകര, തെറ്റല്ലേ? ചാകര എന്ന പ്രതിഭാസം എപ്പോഴും ഓർത്തു വയ്ക്കണം, അറബിക്കടലിൽ, ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള അറബിക്കടലിലാണ് ചാകരയുള്ളത്. ഏത് കടലിലാണ്? അറബിക്കടലിലാണ് ചാകരയുള്ളത്, അറബിക്കടൽ. ഓക്കെ, അറബിക്കടലിലാണ് ചാകരയുള്ളത്, പസഫിക് സമുദ്രത്തിലല്ല. അപ്പോൾ ഏ തെറ്റാണ്, ഏ തെറ്റ് എന്നുള്ള ഓപ്ഷൻ ഇപ്പം തന്നെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്, ഓപ്ഷൻ ഡി, ഏ തെറ്റ് അല്ലേ. ചന്ദ്രൻ ഭൂമിയിൽ ചെലുത്തുന്ന, ഇനി രണ്ടും തെറ്റാണ്, ഇതും ചാൻസ് ഉണ്ട്. ചന്ദ്രൻ ഭൂമിയിൽ ചെലുത്തുന്ന ആകർഷണം സൂര്യൻ ഭൂമിയിൽ ചെലുത്തുന്ന ആകർഷണത്തേക്കാൾ കൂടുതലാണ്, ശരിയാണ്. ചന്ദ്രനാണ് ഭൂമിയിലോട് കൂടുതൽ അടുത്തിട്ട് അല്ലേ, അപ്പം അത് വെച്ചൊന്ന് ഓർത്താൽ മതി. ചന്ദ്രൻ ഭൂമിയിൽ ചെലുത്തുന്ന ആകർഷണം സൂര്യൻ ചെലുത്തുന്നതിനേക്കാൾ വളരെ വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ശരിയാണ്, ഓപ്ഷൻ എ തെറ്റാണ്, എ തെറ്റ്, ബി ശരി. ആൻസർ ഡി ആണ്. ഏതാണ് ആൻസർ? ഡി.
അപ്പം ഇന്ന് ഇത്രയും ചോദ്യങ്ങളാണ്. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ഇനി ആർക്കും ഒരു മാർക്കും കിട്ടിയില്ലെങ്കിൽ വിഷമിക്കേണ്ട, ഞാൻ ഈ പോർഷൻസ് ഡീറ്റെയിൽഡ് ആയിട്ടാണ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു.